ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാനായിട്ട് പോണെന്നറിയോ? നല്ല മൊരിഞ്ഞ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉള്ളിവടയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്. ഇതും ചായയുടെ കൂടെ കഴിക്കാൻ രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണം ഞാൻ കാണിച്ചിട്ട്. നമുക്കിത് ചായ വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉള്ളിവട ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള കനം കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സവാള കുറച്ച് കൂടുതൽ വേണേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കട്ട് ചെയ്ത് വെച്ച സവാള നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഏകദേശം ഇത് എത്രത്തോളം ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഉപ്പ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, ഉപ്പുരസം കൂടുതലായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാ മാവൊക്കെ റെഡി ആയതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടണ്ട, ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളി നന്നായിട്ട് തന്നെ തിരുമ്മിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ അതിനെ നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പണി എന്താണെന്നറിയോ, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കണം. ഇപ്പോൾ നമ്മൾ സവാള മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും, ഉപ്പിൽ നമ്മൾ തിരുമ്മിയിട്ടുള്ള വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനിങ്ങനെ കുറേശ്ശെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് അളവ് കൂടാത്ത കേട്ടോ നല്ലത് ഇത് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടലമാവും അതുപോലെ മൈദപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയുടെ ആദ്യം തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആദ്യം തന്നെ ഉണ്ടാവും നന്നായിട്ട് മാവ് മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം. നന്നായിട്ട് തന്നെ നമുക്ക് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. കണ്ട അത്ര പണിയുള്ളൂ, നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഫ്രൈ ചെയ്തെടുക്കാനിപ്പോൾ എന്താ പണി, നമ്മൾ സാധാരണ തന്നെ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നു വെച്ചാൽ ആ വടയുടെ മുകൾ ഭാഗത്തുള്ള ഉള്ളിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോയിട്ട് ഉൾഭാഗം ഒട്ടും വേവൊന്നുമില്ല. അപ്പോൾ കഴിക്കുമ്പോഴേ ഒരു കൈപ്രസൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ഈ ഉള്ളിവടയൊക്കെ ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെളിച്ചെണ്ണ അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് ഭാഗവും നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആവണം കേട്ടോ, അതുവരെ വേവിക്കുക. പക്ഷേ കളർ ഒട്ടും മാറിപ്പോവരുത്, ഒന്ന് ഫ്രൈ കൂടി കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരു കൈപ്രസം ഫീൽ ചെയ്യും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായാൽ നമുക്കിതൊക്കെ കോരിയെടുക്കുക കേട്ടോ. കണ്ടില്ല എത്ര പണിയുള്ളൂ, നമുക്ക് ചായ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിവടയൊക്കെ റെഡിയാക്കാം, അത്ര പണിയുള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.